എം സി റോഡിൽ കൊല്ലം മെട്ടിക്കവല ഭാഗത്ത് ഇടഞ്ഞ ആനയെ തളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉത്സവത്തിനെത്തിച്ച മണികണ്ഠൻ എന്ന ആന ഇടഞ്ഞതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, എങ്ങനെയായിരുന്നു ആനയെ തളയ്ക്കുന്ന നടപടികൾ? വിവരങ്ങൾ എന്താ? ആനയെ തളയ്ക്കാൻ വേണ്ടി എലിഫന്റ് സ്ക്വാഡ് അടക്കം കൂടെ എത്തുകയാണ്. മൈക്കോട് വെക്കേണ്ടി വരുമെന്നൊക്കെ കരുതിയെങ്കിലും അത് വേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ ആനയെ കൂച്ചുവിലങ്ങ് ഉപയോഗിച്ച് എലിഫന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും പാപ്പാന്മാരും മറ്റും ചേർന്ന് തളയ്ക്കുകയായിരുന്നു. ഏതാണ്ട് ഒരു 10 മിനിറ്റ് മുമ്പാണ് ആനയെ തളച്ചത്. എം സി റോഡിൽ ഏറെ നേരം, ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരത്തോളം ആന പരിഭ്രാന്തനായിട്ട് ഓടി. നെടുമങ്കാവ് മണികണ്ഠൻ എന്ന ആനയാണ് ഓടിയത്. വെട്ടിക്കവല ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടി കൊണ്ടുവന്ന ആനയായിരുന്നു. അവിടെ നിന്ന് ആദ്യം പ്രാഥമികമായി ലഭിച്ചിരുന്ന വിവരം അവിടെ പൂച്ച കുറുകെ പോയപ്പോൾ പെട്ടെന്ന് പരിഭ്രാന്തനായി ഓടി എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം, ആനയെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന വഴിയിൽ ആന പെട്ടെന്നുണ്ടോ പരിഭ്രാന്തനായി, പെട്ടെന്ന് പാപ്പാനെ വെട്ടിച്ച് അവിടെ നിന്ന് ഓടുകയായിരുന്നു എന്നാണ്. ഏറെ നേരം അനുനയിപ്പിക്കാനൊക്കെ ശ്രമം നടത്തി. പഴക്കൊലയും മറ്റും നൽകിയൊക്കെ ആന അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ആന വഴങ്ങിയില്ല. ഒടുവിൽ ഓടി എം സി റോഡിൽ 6 കിലോമീറ്റർ ദൂരത്തോളം ഓടി പനവേലി ഭാഗത്തെത്തി. അവിടെ നിന്ന് അല്പം ഉള്ളിലേക്ക്, ഏതാണ്ട് 500 മീറ്ററോളം ഉള്ളിലേക്ക് കയറി ഒരു റബ്ബർ തോട്ടത്തിനുള്ളിൽ ആന നിലയുറപ്പിക്കുകയായിരുന്നു. ഈ റബ്ബർ തോട്ടത്തിനുള്ളിൽ വെച്ചാണ് ആനയെ എലിഫന്റ് സ്ക്വാഡ് കൂടി എത്തി പാപ്പാന്മാരും കൂടെ ചേർന്ന് പൂച്ചുവിലങ്ങിട്ട് തളച്ചത്. ഇപ്പോൾ പാപ്പാൻ ആനയുടെ പുറത്ത് കയറിയിട്ടുമുണ്ട്. ആന എന്തായാലും ആനയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആന നേരത്തെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആനയായിരുന്നില്ല. വളരെ പെട്ടെന്നൊരു പരിഭ്രാന്തനായി ഓടുകയായിരുന്നു. എന്തായാലും ഈ ഓടിയ വഴിയിലെങ്ങും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാതെയാണ് ആന കടന്നുപോയത്. എം സി റോഡിൽ വാഹനങ്ങളടക്കം പോകുന്നൊരു മേഖലയിലൂടെയൊക്കെ പോയിട്ടും ആന അങ്ങനെ വാഹനങ്ങൾക്കോ വീടുകൾക്കോ അങ്ങനെ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാതെയാണ് ഏതാണ്ട് 6 കിലോമീറ്റർ ഏറെ ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയപ്പോൾ ആനയെ തളച്ചിരിക്കുന്നത്. ലക്ഷ്മി പത്മ, ശ്യാംകുമാറാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.